പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് സ്റ്റോറി ലൈൻ പ്രകാരം നമുക്ക് ലഭിച്ച കുറച്ച് പോയിന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലെ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ലഭിക്കുന്ന ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ഫാസ്റ്റ് ലൈൻ സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് പുതുതായി ഇന്നത്തെ സ്മാക്ക്ഡൗൺ ശേഷം കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ജോൺസിനെയും എൽ എണ്ണൈറ്റും ടീം ആയിക്കൊണ്ട് ബ്ലിക്ലിനിലെ ജിമ്മി ഉസോ, സോളോ സിക്കോവ തുടങ്ങിയവർക്കെതിരെ ടാഗ് ടീം മത്സരം കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വുമൺസ് ചാമ്പ്യനായ ഇയോസ്കായി, ആസ്ക, ഷാർലറ്റ് തുടങ്ങിയ താരങ്ങൾക്കെതിരെ ട്രിപ്പിൾ ട്രെറ്റ് മത്സരത്തോടു കൂടിയിട്ടാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ സ്മാക്ക്ഡൗണിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇയോസ്കായ് ബെയ്ലി തുടങ്ങിയവരുടെ മിസ്കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇയോസ്കായ്ക്ക് പകരം ബെയ്ലിയാണ് മത്സരം കൺഫേം ചെയ്തുകൊണ്ട് ഇയോസ്കായ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് ആസ്കയോടും ഷാർലറ്റിനോടും പറയുന്നത്. അതായത് ആദ്യം ഷാർലറ്റ് ചലഞ്ച് ചെയ്യുന്നു, പിന്നീട് ആസ്ക വന്ന് ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേർക്കും ചാമ്പ്യൻഷിപ്പ് അവസരം ലഭിക്കുന്ന രീതിയിലേക്ക് ഇതൊരു ട്രിപ്പിൾ മത്സരമാക്കി ബെയ്ലിയാണ് മാറ്റുന്നത്. അപ്പോൾ ഇയോസ്കായും ബെയ്ലിയും തമ്മിലുള്ള ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷനും അവർ ഇന്നത്തെ സ്മാക്ക്ഡൗണിലൂടെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും മിസിസ് മണി ഇൻ ദ ബാങ്ക് ആയിരിക്കുന്ന സമയത്തും ഇയോസ്കായും ബെയ്ലിയും തമ്മിലുള്ള ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷനും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഈ ഒരു സ്റ്റോറി ലൈൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്മാക്ക്ഡൗണിലൂടെ കാണിച്ചു തരുന്നത്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻറ്റിൽ വെച്ച് ഇയോസ്കായ് പരാജയപ്പെടുന്നത് ബെയ്ലി മൂലമായിരിക്കും. അതിലൂടെ ഇയോസ്കായും ബെയ്ലിയും തമ്മിലുള്ള ഒരു ഫ്യൂഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു സ്പ്ലിറ്റും ഉടനെ നടന്നേക്കാം. മറ്റൊരു പോയിന്റ്, ഫാസ്റ്റ് ലൈൻ എന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു മത്സരമായി റെയിം സ്റ്റുഡിയോ ചലഞ്ച് ചെയ്തിരിക്കുന്നത് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ റെയിം സ്റ്റുഡിയോയും സാൻഡോസ് എസ്കോബാറും ടീം ആയിക്കൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റിനെ നേരിടുന്ന ഒരു ടാഗ് ടീം മത്സരമാണ്. അപ്പോൾ ഇന്ന് നടന്ന സ്മാക്ക്ഡൗണിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സാൻഡോസ് എസ്കോബാറിനെ പരാജയപ്പെടുത്തി റെയിം സ്റ്റുഡിയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം സ്ട്രീറ്റ് പ്രോഫിറ്റ് വന്ന് ഇവരെ ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ട്. എൽ ഡബ്ല്യു എന്ന് പറയുന്ന ഫാക്ഷനിലെ മറ്റ് രണ്ട് മെമ്പേഴ്സിനെയും ആക്രമിക്കുന്നുണ്ട്. പിന്നീട് ബോബി ലാഷ്ലി വന്ന് സ്ട്രീറ്റ് പ്രോഫിറ്റിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ബോബി ലാഷ്ലി അവരെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ചു തരുന്നത് സ്ട്രീറ്റ് പ്രോഫിറ്റ് നിലവിൽ ഹീലായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫാസ്റ്റ് ലൈനിലേക്ക് റെയിം സ്റ്റുഡിയോ എൽ ഡബ്ല്യു എന്ന് പറയുന്ന ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരത്തിന് സ്ട്രീറ്റ് പ്രോഫിറ്റിനെ ചലഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പോയിന്റ്, എൽ എണൈറ്റിനെ എന്തുകൊണ്ട് ഇത്രയും പുഷ് കിട്ടുന്നു എന്നുള്ളതാണ്. ജോൺസിനയുടെ പാർട്ണറായിക്കൊണ്ട് ഫാസ്റ്റ് ലൈനിലേക്ക് എൽ എണൈറ്റ് വരുന്നതിൻ്റെ കാരണം എൽ എണൈറ്റിന് നിലവിൽ കിട്ടുന്ന ഫാൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഒരു ഫേസ് ക്യാരക്ടർ, അതായത് ഒരു നായകനായിട്ട് നിൽക്കുന്ന ഒരു റെസ്ലറിന് ആരാധകരുടെ ഭാഗത്ത് നിന്ന് എല്ലാ വീക്കിലി എപ്പിസോഡിലും ഇത്രയും സപ്പോർട്ട് ലഭിക്കുന്നത്. ചില എറീനകളിൽ ചെല്ലുമ്പോൾ ചില റെസ്ലേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടാറുണ്ട് എന്നുണ്ടെങ്കിലും ഇത് എല്ലാ എറീനകളിലും എൽ എണൈറ്റിൻ്റെ ആ ഒരു തീം മ്യൂസിക് പ്ലേ ആകുന്ന സമയത്ത് വലിയൊരു സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ താരം ക്രൗഡുമായി കണക്റ്റായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് WWE ക്രിയേറ്റീവ് ടീമിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജോൺസിനെ പോലെ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം താരത്തിൻ്റെ ഒപ്പം ടാഗ് ടീം പാർട്ണറായിക്കൊണ്ട് എൽ എണൈറ്റിനെ ഇട്ടിരിക്കുന്നത്. അതിലൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് WWE ഉദ്ദേശിക്കുന്നത്. എൽ എണൈറ്റിനെ ഒരു ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് തന്നെയാണ് WWE പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് താരത്തെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിലവിൽ ക്രിയേറ്റീവ് ടീമിന് ഉള്ളത്. അതുകൊണ്ടാണ് ജോൺസിനെ സേവ് ചെയ്തുകൊണ്ട് എൽ എണൈറ്റി ഇന്നത്തെ സ്മാക്ക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിൽ റിട്ടേൺ ചെയ്തതും ജോൺസിനൊപ്പം ഫാസ്റ്റ് ലൈനിൽ ടാഗ് ടീം പാർട്ണർ ആകാൻ പോകുന്നതും. അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മാക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഫുട്ടേജ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒറ്റയടിക്ക് നമുക്ക് റിസൾട്ട് പറയുകയാണെങ്കിൽ ജോൺസിന സ്മാക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുന്നു. ഡൊമിനിക് മേസ്റ്റുഡിയോ അതിന് ആൻസർ ചെയ്യുന്നു. അങ്ങനെ ഒരു സിംഗിൾസ് മത്സരം ജോൺസിനെയും ഡൊമിനിക് മേസ്റ്റുഡിയോയും തമ്മിൽ കളിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്രോളിൻസും നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗന്ധറും തമ്മിലുള്ള ഒരു ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരം നടക്കുന്നു. ആ ഒരു മത്സരത്തിൻ്റെ അവസാനം ഇംപീരിയ വന്ന് സെത്തിനെ ആക്രമിച്ച് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ സെത്തിനെ വിജയിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് നമുക്ക് കാണാൻ സാധിച്ചു.
Let's go!